വാർത്തകൾ ആദ്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ ദിവസമാണ് കൊല്ലം ശാസ്താംകോട്ടയിൽ വിസ്മയ എന്ന പെൺകുട്ടിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവിൽ നിന്നും വിസ്മയ്ക്ക് നേരിടേണ്ടി വന്നത് കൊടിയ പീഡനങ്ങളായിരുന്നു. വിസ്മയ ആത്മഹത്യ ചെയ്തതല്ല, കൊലപാതകമാണിതെന്നും ആരോപിച്ച് ബന്ധുക്കളും രംഗത്തെത്തി. ഇപ്പോഴിതാ സംഭവത്തിൽ പ്രതികരിച്ച് നടൻ ജഗതി ശ്രീകുമാറിന്റെ മകൾ പാർവതി രംഗത്തെത്തിയിരിക്കുകയാണ്. ഫേസ്ബുക്ക് വീഡിയോയിലൂടെയാണ് പാർവതി പ്രതികരിച്ചിരിക്കുന്നത്. നമസ്കാരം, ഞാൻ പാർവതി ഷോൺ. രാവിലെ ഞാൻ ന്യൂസ് വായിക്കുകയായിരുന്നു. യുവതി ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ, സ്ത്രീധന പീഡനമെന്ന ബന്ധുക്കൾ. എന്താ അല്ലേ മാളു, 24 വയസ്സേ ഉള്ള ആ പെൺകുച്ചിന്, കല്യാണം കഴിച്ചിട്ട് 1 വർഷമേ ആയുള്ളൂ. എന്നാ നമ്മളൊക്കെ മാറുക? ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മളും മാതാപിതാക്കന്മാർ പഠിക്കേണ്ട ഒരു കാര്യം, എനിക്കുണ്ട് ഒരു പെൺകുച്ചി, പഠിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പെമ്പിള്ളാരെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക, ലൈഫിൽ എന്ത് ഫേസ് ചെയ്യാനും ചലഞ്ച് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാക്കി കൊടുക്കുക, അവളെ സ്വയം പര്യാപ്തതയാക്കുക, നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക. അതൊക്കെയാണ് നമ്മൾ നമ്മുടെ പെൺപിള്ളേർക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് അസറ്റ്. അല്ലാതെ പ്രായപൂർത്തിയാകുമ്പോഴേ കെട്ടിച്ചു വിടുകയല്ല വേണ്ടത്. ഇനിയുള്ള ആമ്പിള്ളേരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം, ഈ സ്ത്രീധനം മേടിച്ചിട്ട് 3 നേരം തിന്നാൻ നിൽക്കുന്ന ഇവന്മാരെ പറഞ്ഞാൽ മതിയല്ലോ. വളർത്തിക്കൊണ്ട് വരുന്ന ആമ്പിള്ളേരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം, റെസ്പെക്ട് ഹർ, ടേക്ക് കെയർ ഹർ, ലവ് ഹർ, സ്ത്രീയെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക. അതൊക്കെയാണ് നമ്മൾ ഇനിയുള്ള ജനറേഷന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം, പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം കേട്ടോ, അതിനെ ആർക്കും കുറ്റപ്പെടുത്തും. നമ്മൾ കല്യാണം കഴിച്ച ഒരു കുടുംബത്തിലേക്ക് കയറുമ്പോൾ ഒരു കുടുംബഭാരം മൊത്തം നമ്മുടെ സ്ത്രീകളുടെ തലയിലാണ് ആ വീട്ടിലുള്ള. എന്നിട്ട് ആ കുടുംബഭാരം പേര് നിലനിർത്തുക, 10 മാസം ഇവൻ്റെയൊക്കെ പിള്ളേരെ നൊന്ത് പറ്റുന്നത്. നമുക്ക് സ്ത്രീകൾക്ക് ഇങ്ങോട്ട് കിട്ടണം സ്ത്രീധനം, ഇല്ലെങ്കിൽ സമ്പ്രദായം എടുത്തു മാറ്റണം. ഇനിയുള്ള മാതാപിതാക്കന്മാർ മനസ്സിലാക്കേണ്ട കാര്യം, പെമ്പിള്ളേരെ കെട്ടിച്ചു വിടുമ്പം എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അവളുടെ പേരിൽ അത് ആക്കി കൊടുക്കുക, അവളുടെ ലൈഫ് സേഫ്റ്റി ആക്കുക. എന്ത് ഗ്യാരണ്ടി ഇനി കല്യാണം കഴിച്ച ഒരു കുടുംബത്തിലോട്ട് കയറുമ്പം ആ ചെറുക്കൻ നമ്മുടെ പെങ്കൊച്ചിനെ ടേക്ക് കെയർ ചെയ്യും, അവരെ സ്നേഹിക്കുന്നു? എന്ത് ഗ്യാരണ്ടി? ഒരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവളെ സെൽഫ് ഡിപെൻഡൻ്റ് ആക്കി വളർത്തുക, കോൺഫിഡൻസ് കൊടുക്കുക. ഇനിയും നമ്മുടെ ചിന്താഗതി, നമ്മുടെ സൊസൈറ്റിയിലുള്ള ഈ കൾച്ചർ മാറണം, ഈ ഒരു ഡൗറി സിസ്റ്റം എടുത്തു മാറ്റണം. അതൊക്കെ ഇനിയത്തെ പാരൻസ് നമ്മളിനി ചിന്തിച്ച്, നമ്മളിനി അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ മനസ്സിൽ കൈകൊള്ളണം. സ്ത്രീധനം ചോദിച്ചു വരുന്ന ഒരുത്തനും നമ്മുടെ പെങ്കൊച്ചിനെ കെട്ടിച്ചു കൊടുക്കരുത്. സ്ത്രീയാണ് ധനം, അത് ഓർക്കുക. സ്ത്രീ.